നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന മൂന്ന് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. മൂന്ന് സിനിമകൾ എന്ന് പറയുമ്പോൾ, ഒരു സിനിമ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത 19th century എന്ന് പറയുന്ന സിനിമയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തതിൽ അത്യാവശ്യം തിരക്കേടില്ലാതെ കളക്ഷനുമായി മുന്നോട്ട് പോയ സിനിമയാണ് 19th century. മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഇന്നലെ റിലീസ് ചെയ്ത വിശുദ്ധ മജോ എന്ന് പറയുന്ന സിനിമയാണ്, തിരക്കേടില്ലാത്ത അഭിപ്രായം നേടിയ സിനിമയാണ്. മറ്റൊരു സിനിമ കൊത്തു എന്ന് പറയുന്ന സിനിമയാണ്, ആസിഫലി നായകനായിട്ട് വന്ന ഇന്നലെ റിലീസ് ചെയ്ത സിനിമ. ഈ മൂന്ന് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. വളരെ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 19th century ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ ആദ്യം പറയാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിൽ തന്നെ റിലീസ് ചെയ്ത് വലിയ പേര് നേടിയ ഒരു സിനിമയാണ്, വലിയ ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് ആദ്യ വാരത്തിൽ, അതായത് ആദ്യത്തെ 7 days കൊണ്ട് കേരളത്തിനകത്ത് നിന്ന് 6,77,00,000 രൂപയാണ് പിരിച്ചു കിട്ടിയിരിക്കുന്നത്. 6,77,00,000 രൂപ കേരളത്തിനകത്ത് നിന്ന് കിട്ടിയ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് 8,35,00,000 രൂപ നേടിയെടുക്കാൻ സാധിച്ചു. സിജു വിൽസൺ നായകനായിട്ട് വന്ന, വിനയന്റെ സംവിധാനത്തിൽ വന്ന ഈ ചിത്രത്തിന് ആദ്യ വാരത്തിൽ 8,35,00,000 രൂപ തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ ഒരു കളക്ഷൻ തന്നെയായിട്ട് കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ സിജു വിൽസന്റെ ലൈഫിലെ ഏറ്റവും വലിയ കളക്ഷനായിട്ട് ഈ സിനിമ മാറിയേക്കാം എന്ന് തന്നെ കണക്ക് കൂട്ടാം. അതുപോലെ തന്നെ ആദ്യ വാരത്തിൽ ഇത്രയും കളക്ഷൻ നേടിയെന്നുണ്ടെങ്കിൽ ഈ സിനിമ ടോട്ടൽ ഏകദേശം ഒരു 15 crore അടുത്ത് വന്ന് നിൽക്കുമെന്നുള്ളൊരു കാര്യത്തിലും സംശയം വേണ്ട. പക്ഷേ ഈ സിനിമ ഒരു വിജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ. 25 crore രൂപയോളമാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. അത്രയും വലിയ ബഡ്ജറ്റിനെ കവർ ചെയ്യണമെങ്കിൽ 60 crore മുകളിൽ കളക്ഷൻ നേടേണ്ടിയിരിക്കുന്നു. അത് ഒരിക്കലും ഈ സിനിമ നേടാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് കാണുമ്പോൾ. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നേരിടാൻ പോകുന്ന വലിയ പരാജയം തന്നെയായിരിക്കും. സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ബിസിനസ്സൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പരാജയം പ്രൊഡ്യൂസർക്ക് ഏൽക്കേണ്ടി വരില്ല എന്നുണ്ടെങ്കിലും തിയേറ്ററുകളിൽ വലിയ ഒരു ദുരന്തമായിട്ട് സിനിമ മാറുന്നു എന്ന് തന്നെ വേണം കണക്കാക്കാൻ. പക്ഷേ ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് എത്രത്തോളം പോകുമെന്ന് അറിയില്ല. എങ്ങനെയൊക്കെ പോയാലും 15-20 ഇടയിൽ വന്ന് നിൽക്കുമെന്ന് തന്നെ വേണം കണക്ക് കൂട്ടാൻ. അല്ല എന്നുണ്ടെങ്കിൽ ആദ്യ വാരത്തിൽ തന്നെ ഒരു 20 crore അടുത്ത് കളക്ഷൻ നേടേണ്ടിയിരുന്നതാണ്. അത്രയും വരാത്തത് കൊണ്ട് തന്നെ സിനിമ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാത്തിരിക്കാം. രണ്ടാം വാരത്തിൽ വന്ന സിനിമകൾ വലിയ വെല്ലുവിളി ഉയർത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ രണ്ടാം വാരത്തിലും 19th century തിരക്കേടില്ലാത്ത കളക്ഷനുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഇന്നലെ റിലീസ് ചെയ്ത വിശുദ്ധ മജോ എന്ന് പറയുന്ന സിനിമയാണ്. വിശുദ്ധ മജോവിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമയൊന്നുമല്ല, കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് വിശുദ്ധ മജോ എന്ന് പറയുന്ന കൊച്ചു സിനിമ. ആ സിനിമയ്ക്ക് അത് അർഹിക്കുന്ന പ്രതിഫലം കിട്ടിയോ എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് കേരളത്തിനകത്ത് നിന്ന് വന്നിരിക്കുന്ന വെറും 20,00,000 രൂപ മാത്രമാണ്. 20,00,000 രൂപ ആ സിനിമയെ സംബന്ധിച്ച് അതൊരു നല്ല കളക്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി മെച്ചപ്പെട്ട കളക്ഷൻ, കുറഞ്ഞതൊരു 50,00,000 രൂപയെങ്കിലും അർഹിക്കുന്ന ഒരു സിനിമയായിരുന്നു വിശുദ്ധ മജോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വിജയമാണോ പരാജയമാണോ എന്നുള്ളത് വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും നാളുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നിലവിൽ ആദ്യ ദിവസം വെറും 20,00,000 രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. അത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കണക്കല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മജോ മാത്രമല്ല, കൊത്തു എന്ന് പറയുന്ന സിനിമയുടെയും കളക്ഷൻ വന്നിരിക്കുന്നത് ഏകദേശ കണക്കുകളാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. അടുത്തത് കൊത്തു എന്ന് പറയുന്ന സിനിമയാണ്. കൊത്തു എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും വിശുദ്ധ മജോ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി മാർക്കറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. കാരണം ആസിഫ് അലി നായകനായിട്ട് വന്ന സിനിമയാണ്, സിബി മലയിലിൻ്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണ്, രഞ്ജിത്ത് നിർമ്മിച്ച സിനിമയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളുണ്ടെങ്കിലും അതിനൊത്ത പ്രകടനം ആ സിനിമ തിയേറ്ററുകളിൽ കാഴ്ച വച്ചിട്ടില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. വിശുദ്ധ മജോയേക്കാൾ മോശം അഭിപ്രായങ്ങൾ പലയിടത്തുനിന്നും കേട്ട സിനിമയാണ് കൊത്തു എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കുന്നത് 30,00,000 വിശുദ്ധ മജോയേക്കാൾ കളക്ഷൻ കൂടിയെന്നുണ്ടെങ്കിലും ഒരു ആസിഫ് അലി ചിത്രമായതുകൊണ്ട് തന്നെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതിനൊത്ത പ്രകടനം ആ സിനിമ കാഴ്ച വച്ചിട്ടില്ല എന്ന് തന്നെ വേണം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ രണ്ട് സിനിമകളിൽ 19th century വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ നേടി പിടിച്ചു നിൽക്കുമ്പോൾ വിശുദ്ധ മജോയും കൊത്തും അതിനൊപ്പം പിടിച്ചു നിൽക്കുമോ എന്നുള്ളത് ഈ ആഴ്ചയിൽ കാണാൻ സാധിക്കും. എന്തു തന്നെയാലും ഇന്നത്തെയും നാളത്തെയും കളക്ഷൻ കഴിഞ്ഞാൽ മാത്രമാണ് വിശുദ്ധ മജോയുടെയും കൊത്തിൻ്റെയും കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ റിലീസിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ വെള്ളി, ശനി, ഞായർ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഈ സിനിമകൾ പ്രകടനം നടത്തുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.